തേ കാഴ്ചപ്പോൾ നമ്മുടെ കാർപ്പൂ ഒന്ന് അടിച്ചിട്ടുണ്ട്. പൊക്കി നോക്കാട്ടോ നമുക്ക്. കാഴ്ചപ്പോ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നമ്മൾ ചൂണ്ടയിടാൻ പോകണ്ടോ? ചൂണ്ടയിടാൻ ദൂരെയൊന്നുമല്ല പോണേ, ഇത് നമ്മുടെ കുളത്തിൽ തന്നെ. ഇതിൽ നമ്മളിത് ഷിമ്പിനെ വളർത്തുന്ന ഈ കുളത്തിൽ ഒരു കാർപ്പുണ്ടായിരുന്നു, കുറേ ആയിട്ട് എന്നെ കണ്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഒന്നും ഇല്ലയെന്ന് ഓർത്താണിരുന്നത്. അപ്പോൾ ഇത് ചെറിയ മഴയൊക്കെ ഉണ്ട്, സാധാരണ മഴയുള്ള സമയത്ത് ചൂണ്ടയിട്ടാൽ മീൻ കിട്ടുന്നില്ലേ, അപ്പോൾ നമുക്ക് മീൻ പിടിക്കാം. ഇത് ഇരയൊക്കെ കൊളുത്തിയിട്ടുണ്ട്, പിന്നെ അതിനകത്ത് പിടിച്ച് മാറണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഷിമ്പിനൊക്കെ കാർപ്പുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അവനെ എന്തായാലും ഈ ഷിമ്പിനെ ഇട്ടുകൊണ്ട് വറ്റിച്ച് പിടിക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചൂണ്ട ഇവിടെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാൻ കിട്ടുമെന്ന് ഈസ്. അപ്പോൾ ഞാൻ ചൂണ്ടയിട്ട് വെച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ എന്താണ് സീബ്രാ ഫിഷും കുറച്ച് സോട്ടയിലും കിടപ്പുണ്ട്. അതൊക്കെ വന്ന് നന്നായിട്ട് കൊത്തുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാലോ, ആ ഫോണിൻ്റെ നെല്ലി കൂടെ കാണത്തില്ലേ. അപ്പോൾ നമ്മുടെ കാർപ്പ് ഇതുവരെ വന്നിട്ടില്ല. അതിന് എന്തായാലും പിടിച്ച് മാറ്റണം കേട്ടോ. അത് കാരണം ഷിമ്പിന് ഇട്ടോണ്ട് അതിൻ്റെ കുട്ടികളെ കുറേ ഉപദ്രവിക്കാനും തിന്നാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിടിച്ച് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിച്ച് പിടിക്കൽ എന്തായാലും നടക്കത്തില്ല, കാരണം ഇതിനകത്ത് ഫുള്ള് പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതിനകത്ത് കിടക്കുന്ന ചെറി ഷിമ്പാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്, കിട്ടിയാൽ നമുക്ക് വീഡിയോ ആക്കാം. വേഗമായിട്ട് അപ്പോൾ നമ്മുടെ കാർപ്പ് ഒന്ന് അടിച്ചിട്ടുണ്ട്. പൊക്കി നോക്കാട്ടോ നമുക്ക്. ആ പറ്റിട്ടുണ്ട് കേട്ടോ. ഓ, എന്തിൻ്റെ ഇവിടെ ഉടക്കി പോയിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടക്കെടുത്ത് വിട്ടണ്ടേ. വലിയ ഇഞ്ചുറി ഒന്നും പുള്ളിക്ക് പറ്റിയിട്ടില്ല. അതെ, സാധനത്തിന് പിടിച്ചില്ല. ചെറിയ ഒരുത്തനാണ്, എന്നാലും ഇവൻ നമ്മളെ ഷിമ്പിനൊക്കെ ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ നമുക്ക് വലിയ ഒരിതൊന്നും പറ്റാതെ ഇവനെ സേഫാക്കി നമ്മുടെ വലിയ കുളത്തിൽ. അപ്പോൾ നമ്മൾ ചൂണ്ടയെടുത്ത് പിടിച്ചവനെ, അതായത് ചൂണ്ടയിൽ നമ്മൾ വിടിപ്പിച്ചൊക്കെ എടുത്തിരുന്നു കേട്ടോ. അതിന് പ്രശ്നമൊന്നുമില്ല, ഇവൻ്റെ കറക്റ്റ് ആ ചൂണ്ടിൻ്റെ എതിരെയാണ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ എന്നിട്ട് കല്ലുപ്പ് വെള്ളത്തിലൊക്കെ മുക്കിയിട്ടുണ്ട്. അപ്പോൾ പിടിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതാണ് കേട്ടോ നമ്മൾ അങ്ങനെ പിടിച്ചത്. പിന്നെ എന്നിട്ട് നമ്മുടെ കുളത്തിലോട്ട്, ദേ വലിയ കുളത്തിലോട്ട് റിലീസ് ചെയ്യാണ്. ഓക്കെ.